ഏകദിന ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കണ്ണുതുറക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒക്ടോബർ 5-ന് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും റണ്ണറപ്പുകളായ ന്യൂസിലൻഡും തമ്മിലുള്ള പോരാട്ടത്തോടെയാവും വിശ്വകിരീട പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. ആതിഥേയരായ ഇന്ത്യ ഇത്തവണ കിരീട പ്രതീക്ഷയിലാണ് എത്തുന്നത്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ കരുത്തുറ്റ താരനിരയുമായാണ് ഇന്ത്യയുടെ വരവ്. ലോകകപ്പിനായുള്ള അന്തിമ 15 ടീമിനെ ഇന്നലെ ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിക്കേറ്റ അക്ഷർ പട്ടേലിന് പകരം ആർ അശ്വിൻ ടീമിലേക്ക് വന്നതാണ് ഏക മാറ്റം. മലയാളി താരം സഞ്ജു സാംസണിനെ റിസർവ് താരങ്ങളുടെ പട്ടികയിലേക്ക് പോലും ഇന്ത്യ പരിഗണിച്ചിട്ടില്ല. ഏകദിനത്തിൽ 55 മുകളിൽ ശരാശരിയുള്ള സഞ്ജുവിനെ വിശ്വസ്തരുടെ പട്ടികയിലേക്ക് ചേർക്കാൻ ടീം മാനേജ്മെന്റിന് താല്പര്യമില്ല. ഇപ്പോഴിതാ ലോകകപ്പിന്റെ സന്നാഹ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകവേ സഞ്ജുവിന്റെ ചിത്രം വൈറലാവുകയാണ്. പാകിസ്ഥാൻ സ്പിൻ ഓൾറൗണ്ടർ ഷദാബ് ഖാനൊപ്പം സഞ്ജു സാംസൺ ഇരിക്കുന്ന ചിത്രമാണ് വൈറലായി മാറിയിരിക്കുന്നത്. സഞ്ജു ലോകകപ്പിലെ അവതാരകനാണോ എന്ന ചോദ്യമാണ് ആരാധകർക്കിടയിൽ ഉയരുന്നത്. സഞ്ജുവിന്റെ ഷദാബിനൊപ്പമുള്ള ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലാവുകയും നിരവധി ആരാധകർ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നിർഭാഗ്യവാനായ താരമാണ് സഞ്ജു സാംസൺ എന്നാണ് ആരാധകർ പറയുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ICCയുടെ ലോകകപ്പിന് മുന്നോടിയായുള്ള പരിപാടിയാണിത്. ഷദാബ് ഖാൻ പാകിസ്ഥാന്റെ ലോകകപ്പ് ടീമിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടമില്ലാത്ത സഞ്ജു ഷദാബിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് അവതാരകന്റെ റോളാവാമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ BCCI വഞ്ചിക്കുകയാണ് ചെയ്തത്. സൂര്യകുമാർ യാദവിനും ഇഷാൻ കിഷനുമെല്ലാം ലഭിച്ച അവസരത്തിന്റെ പകുതി പോലും സഞ്ജുവിന് ലഭിച്ചിട്ടില്ല. അവസരം ലഭിച്ചപ്പോഴെല്ലാം മികച്ച പ്രകടനത്തോടെ സഞ്ജു കരുത്ത് കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ടീം മാനേജ്മെന്റ് സഞ്ജുവിന്റെ മികവിൽ വിശ്വാസമില്ല. സൂര്യകുമാർ യാദവിന്റെ ഏകദിനത്തിലെ ശരാശരി 25-ൽ താഴെയായിരുന്നു. ആ സമയത്തും താരം ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടു. എന്നാൽ സഞ്ജുവിന് റിസർവ് താരമായി പോലും ഇടമില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യവും. സഞ്ജുവിനെ BCCI വഞ്ചിക്കുകയാണ് ചെയ്തത്. KL രാഹുലിനും ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിക്കാതെ പോയാൽ ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ രാഹുൽ തിരിച്ചെത്തിയതോടെ സഞ്ജുവിന് ഏഷ്യാ കപ്പിലെ റിസർവ് താരത്തിന്റെ സീറ്റ് നഷ്ടമായി. ലോകകപ്പ് ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജുവിന് ഏഷ്യൻ ഗെയിംസിൽ പോലും അവസരം നൽകാതെ ഒതുക്കി. ഇതൊക്കെ കുറെ കണ്ടതാണെന്നും പ്രശ്നമില്ലെന്നും പോസ്റ്റിലൂടെ സഞ്ജു പ്രതികരിക്കുമ്പോഴും ആരാധകർ കടുത്ത നിരാശയിലാണ്. ഇനി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തുക സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസമാണെന്നതാണ് വസ്തുത. എന്നാൽ സഞ്ജുവിനെ ലോകകപ്പിൽ ഇനിയെങ്കിലും കാണാനാവുമല്ലോ എന്നാണ് ചില ആരാധകർ പ്രതികരിക്കുന്നത്. സഞ്ജുവിനെ അവതാരകനായി പരിഗണിച്ച ICCക്ക് ആരാധകർ നന്ദി പറയുന്നുമുണ്ട്. ഏതായാലും സഞ്ജുവിന്റെ ഷദാബ് ഖാനൊപ്പമുള്ള ചിത്രം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ രണ്ട് സന്നാഹ മത്സരങ്ങൾ കളിക്കാൻ പോവുകയാണ്. ഇംഗ്ലണ്ട് നെതർലാൻഡ് ടീമുകൾക്കെതിരെയാണ് ഇന്ത്യയുടെ സന്നാഹ മത്സരങ്ങൾ. ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ കരുത്തരായ ഓസ്ട്രേലിയയാണ്. 8-ാം തീയതി ചെന്നൈയിലാണ് ഈ മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ 15-അംഗ ലോകകപ്പ് ടീമിൽ രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ഷാർദുൽ ഠാക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, രവീന്ദ്ര അശ്വിൻ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് എന്നിവരാണുള്ളത്.